എല്ലാവർക്കും നമസ്കാരം. ഞാൻ യോഗാസൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്താണ് ഹിന്ദുമതം എന്നാണ്. അതിനു മുൻപായി നിങ്ങൾ ഈ വീഡിയോ കാണുകയല്ല ചെയ്യേണ്ടത്, ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. എന്താണ് ഹിന്ദുമതം എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കാണാനായി യാതൊന്നും തന്നെ ഇല്ല, അത് കേൾക്കാനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെവിടെയെങ്കിലും സ്വസ്ഥമായി ഇരിക്കുക. ആദ്യം ഹെഡ്സെറ്റ് ഇല്ല എങ്കിൽ ഫോണ് തറയിൽ വോളിയം കൂട്ടി വെച്ചിട്ട് കണ്ണുകളടച്ച് ഒരു ധ്യാനാവസ്ഥയിലിരുന്ന് ഇത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹിന്ദുമതം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഒരാളിനോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരൈഡിയ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. എന്താണ് ഹിന്ദുമതം? ഒരാൾ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു ദേവിയെയോ അല്ലെങ്കിൽ ഒരു ദേവനെയോ തൊഴുതിട്ട് ചന്ദനക്കുറിയും നെറ്റിയിലിട്ട് അയാൾ പുറത്തിറങ്ങുമ്പോൾ അതൊരു ഹിന്ദുവാണ്. പക്ഷേ സമൂഹം കാണുന്നത് അങ്ങനെയുള്ള ആളിനെ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ഒരു കുറി നെറ്റിയിൽ കിടന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഹിന്ദുവാണ്. പക്ഷേ അങ്ങനെയുള്ള വ്യക്തി ഹിന്ദുവല്ല, അത് അനുകരിക്കുന്നവരാണ്. പക്ഷേ ഹിന്ദു എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ ഋഷിവര്യന്മാർക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ആചാര്യന്മാർക്കുമൊക്കെ ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് കാരണം സമൂഹത്തിൽ 99% ഹിന്ദുക്കൾക്കും ഹിന്ദു എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവർക്കറിയില്ല. പക്ഷേ അവരറിയാം എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല ഒരു തെളിവ് ഞാൻ തരാം. ഹിന്ദു എന്നാൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി കാണും. നിങ്ങൾ ആരും തന്നെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊന്നും ഹിന്ദുവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. നിങ്ങളെല്ലാം ഹിന്ദുമതത്തെ അനുകരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ അത് അതുപോലെ പഠിച്ചു നിങ്ങളുടെ ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹിന്ദു എന്നുള്ളത് അതല്ല. ഹിന്ദു എന്നാൽ ഒരു സംസ്കാരവും ഒരു ജീവിത രീതിയും പറയുന്നതാണ് ഹിന്ദു എന്നുള്ളത്. വിദേശ മതങ്ങളായ ക്രിസ്തുമതവും ഇസ്ലാം മതവുമൊക്കെ നമ്മുടെ ഭാരതത്തിൽ വന്നപ്പോൾ വിദേശികൾ ഭാരതീയ സംസ്കാരം പാലിച്ചിരുന്ന അന്നത്തെ ജനതയെ അവർ വിളിച്ചിരുന്ന പേരാണ്
ഹിന്ദു എന്ന്. അതായത് അമേരിക്കയിൽ നിന്നൊരു സായിപ്പോ ഒരു മതാമ്മയോ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ നമ്മൾ അവരെ വിളിക്കുന്നത് എന്താണ്? സായിപ്പെന്നും മതാമ്മയെന്നുമാണ്. പക്ഷേ അവരുടെ രാജ്യത്ത് അവർ സായിപ്പ് മതാമ്മയാണോ? ഒരിക്കലുമല്ല. നമ്മൾ അവരെ വിളിക്കുന്നതാണ് സായിപ്പെന്നും അല്ലെങ്കിൽ മതാമ്മയെന്നുമൊക്കെ. അതുപോലെ നമ്മുടെ രാജ്യത്ത് നമ്മൾ പരസ്പരം ഹിന്ദു എന്ന് വിളിക്കില്ല. വിദേശികൾ നമ്മെ വിളിക്കുന്ന പേരാണ് ഹിന്ദു എന്ന്. അതായത് മറ്റു മതവിശ്വാസികൾ നമ്മളെ വിളിക്കുന്നതാണ് ഹിന്ദുക്കൾ എന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ മതമെന്ന് പറയുന്നത് ക്രിസ്തു മതമാണ്. അതെങ്ങനെയാണ് ക്രിസ്തു മതം ലോകത്തിലെ ഏറ്റവും വലിയ മതമായത് എന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ക്രിസ്തു മതം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ക്രിസ്തു മതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്, ഞാനിവിടെ പറയുന്നത് എന്താണ്, ഹിന്ദു മതമെന്നാണ്. അപ്പോൾ ഇന്ന് ഹിന്ദു മതം, അത് മറ്റു മതങ്ങളും കൂടെ ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ മതം, ജനങ്ങൾ വിശ്വസിക്കുന്ന മതമാണ് ക്രിസ്തു മതം. രണ്ടാമത് ഇസ്ലാം മതമാണ്. മൂന്നാമത് ഹിന്ദു മതമാണ്. പക്ഷേ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന മതം, നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഹിന്ദു മതമാണ്. ഹിന്ദു മതം ഒന്ന് രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയത് കൊണ്ട് നമുക്ക് പറയാം ഇന്ന മറ്റു പല രാജ്യങ്ങളിലും ഹിന്ദുക്കൾ ഉണ്ട് എന്ന്. പക്ഷേ ഹിന്ദു എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് നമ്മുടെ ഭാരതത്തിലും നേപ്പാൾ, ശ്രീലങ്ക, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തെ ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങൾ, അടുത്ത അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ നമുക്കറിയാം മറ്റ് വിദേശത്തൊക്കെ താമസിക്കുന്ന ഹിന്ദുക്കളുണ്ട്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ രാജ്യത്തും ഹിന്ദുക്കളുണ്ട്. അല്ലാതെ ഹിന്ദു എന്നുള്ളത് ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു ജനസമൂഹമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹിന്ദു മതമുണ്ടായത്? ഇപ്പോൾ ക്രിസ്തു മതമുണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ജീസസിൻ്റെ കാലശേഷം ക്രിസ്തു മതമുണ്ടായി എന്ന് നമുക്ക് പറയാം. മുഹമ്മദ് നബിയുടെ കാലശേഷം ഇസ്ലാം മതം ഉണ്ടായി എന്ന് നമുക്ക് പറയാം. പക്ഷേ ഹിന്ദു മതം എന്ന് പറയുന്നത് അതിനൊരു ഹിന്ദു മതം ഉണ്ടാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ, അതിന് വ്യക്തമായിട്ട് നമുക്കൊരാളിനെ എടുത്ത് കാണിച്ചു തരാനായി കഴിയില്ല. ഹിന്ദു മതം ആരും തന്നെ ഉണ്ടാക്കിയ ഒന്നല്ല. അതിനൊരു കാരണമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്, എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനം സന്തോഷകരമായ ജീവിതമാണ്. അപ്പോൾ ദുഃഖത്തെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ മതങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ എല്ലാ പേർക്കും സന്തോഷമാണെങ്കിൽ അവിടെ പിന്നെ മതം വരുന്നില്ല, ദൈവം എന്ന ഒന്ന് വരുന്നില്ല. സന്തോഷമില്ലാത്തടത്തോളം കാലം മാത്രമേ മതങ്ങൾക്കും ദൈവങ്ങൾക്കും നിലനിൽപ്പുള്ളൂ.
അപ്പോൾ നിങ്ങൾ തന്നെ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു എങ്കിൽ നിങ്ങളൊരിക്കലും ദൈവത്തെ വിളിക്കില്ല, ഒരിക്കലും നിങ്ങളൊരു ദൈവവിശ്വാസിയായിരിക്കില്ല. അപ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പല സങ്കല്പത്തിലേക്കും പോകുന്നത്. ഇതുപോലെ ആയിരക്കണക്ക് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് യുക്തിപരമായൊക്കെ ചിന്തിച്ച ആൾക്കാരുണ്ടായിരുന്നിരിക്കും. അപ്പോൾ അവരിതുപോലെ എങ്ങനെയാണ് മനുഷ്യന് ദുഃഖമുണ്ടാകുന്നത്, ഇതിൻ്റെ കാരണം കണ്ടെത്തണം. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വളരെ ആഴത്തിൽ ഇറങ്ങിപ്പോയി കാണും. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, അത് കണ്ടെത്താൻ വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെട്ടത്. അങ്ങനെ അവർ ജീവിച്ചിരുന്ന സമൂഹത്തിൽ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥകൾ തേടാനായി തുടങ്ങി. പിന്നീട് അവർക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഒരിക്കലും സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒന്നിനെക്കുറിച്ചും നമുക്ക് കാണാനായി കഴിയില്ല, തുറന്ന് കാണാനായി കഴിയില്ല. അപ്പോൾ നമ്മൾ വളരെ വിശാലമായി നമ്മൾ എല്ലാം നമുക്ക് തുറന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സമൂഹത്തിൻ്റെ പുറത്ത് പോകേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ ഋഷി, അങ്ങനെയാണ് അന്നുള്ള ആൾക്കാർ സമൂഹത്തിന് പുറത്തു പോയിട്ട് കണ്ണുകൾ അടച്ചിരുന്ന് പല കാര്യങ്ങളും അവർ ഉൾക്കാഴ്ചയിലൂടെ ചിന്തിക്കാൻ തുടങ്ങി. ഈ ചിന്തിക്കാൻ തുടങ്ങി 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 അവരെന്ത് ചെയ്യുന്നു, അതുമായി കൂടിച്ചേരാൻ തുടങ്ങി. ആ ചിന്തിക്കുന്ന ആ അവസ്ഥയുമായി കൂടിച്ചേരാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മുടി വളരുന്നതോ അവരുടെ നഖം വളരുന്നതോ ഇതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. അവർ ജീവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ത് ചെയ്യുന്നത്, ആഹാരമൊക്കെ കഴിച്ചിരുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു, വർഷങ്ങൾ കഴിയുമ്പോൾ അവർ സാധാരണ രൂപത്തിലെ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യരായി മാറിക്കഴിഞ്ഞിരിക്കും. ഇതിൻ്റെ ഒക്കെ കാരണം മനസ്സൊന്നിൽ അർപ്പിച്ചുകൊണ്ട് ഒരവസ്ഥയിൽ ലയിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവരീ രൂപത്തിലായി തീരുന്നത്. അപ്പോൾ അവർക്ക് വേറെ ചിന്തകളൊന്നുമില്ല, അവരിങ്ങനെ ഇരുന്ന് തൻ്റെ ധ്യാന അവസ്ഥയിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്തു. അവരീ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളെയാണ് അവരെന്ത് ചെയ്യുന്നത്, അന്ന് കുറിച്ചു വയ്ക്കാൻ ഇന്നത്തെ പോലെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, അന്ന് അവരീ കണ്ടെത്തിയ കാര്യങ്ങൾ താളിയോലകളിലും മറ്റുമൊക്കെ എഴുതി വച്ചു. അതാണ് അവരുടെ അറിവ്, അവർക്ക് കിട്ടിയ ആ അറിവ്, ഈ ലോകം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ, മനസ്സിലാകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ അവർ എഴുതി വെച്ച ഒന്നാണ്. നമുക്കറിയാം, നിങ്ങൾ വേദങ്ങളെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, വേദങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഋഷിവര്യന്മാരെന്നൊക്കെ വിളിച്ചിരുന്നത്. അതായത് ഇന്നൊക്കെ വേണമെങ്കിൽ സയൻറ്റിസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷേ ആ കാലഘട്ടത്തിലെ സയൻറ്റിസ്റ്റുമാരായിരുന്നു അവർ. അപ്പോൾ അവരന്ന് എഴുതി വെച്ച ഗ്രന്ഥങ്ങളൊക്കെയാണ് നമ്മളിന്ന് വേദങ്ങളെന്ന് പറയുന്നത്. അതായത് ആയിരക്കണക്ക് വർഷങ്ങൾ നീണ്ട ധ്യാനത്തിൻ്റെ ഫലമായി അവർക്ക് ലഭിച്ച അറിവുകൾ അവർ എഴുതി വെച്ചതാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരമാണ്, അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു ജീവിത രീതിയാണ്.
അപ്പോൾ ഹിന്ദുവിൻ്റെ ആദ്യ ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് വേദങ്ങളാണ്. അപ്പോൾ ഈ വേദങ്ങൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ മനുഷ്യരായിരുന്ന ആൾക്കാർ അവർക്ക് ഉൾക്കാഴ്ചയിൽ അവർ ഈ ഇതിൻ്റെ ലക്ഷ്യമെന്താണ് ഇങ്ങനെ തേടാൻ വേണ്ടി പോയി ഇരുന്ന് അവർ തപസ് ചെയ്യാൻ തുടങ്ങി. അവരൊരു സുപ്രഭാതത്തിൽ തപസ് കണ്ടുപിടിച്ചതല്ല, അവർ നിരന്തരം ഇരുന്ന് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും. ഇരുന്നിരുന്ന് അവർ കണ്ണടച്ചിരിക്കുമ്പോൾ അത് നല്ല സുഖമാണ്, പല കാര്യങ്ങളും കാണാനായി കഴിയും. കണ്ണ് തുറന്നിരിക്കുമ്പോഴാണ് നമ്മളെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നമ്മളെ മനസ്സിൽ കയറാത്തത്. പക്ഷേ കണ്ണടച്ചിരിക്കുമ്പോൾ കുറേ കൂടെ ഓർമ്മ നമുക്ക് കൂടുതലായി കിട്ടും. അങ്ങനെ അവർ മനസ്സിലാക്കി, അവരൊരു പേരതിനിട്ടു, അതാണ് ധ്യാനം. അല്ലാതെ അതിന് മുമ്പൊന്നും ഒരു ധ്യാനമെന്ന് പറയുന്ന ആരും കണ്ടുപിടിച്ചിട്ടില്ല. അവർ കണ്ണടച്ചിരുന്ന് അവർ ആ പേരിനെ വിളിച്ചതാണ് ധ്യാനമെന്നുള്ളത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു പേരും ഇടാം ധ്യാനമെന്ന്. ഇത് മറ്റുള്ളവർക്ക് പകർന്നും കൊടുക്കാം, ഇങ്ങനെ ഇരുന്നാൽ വളരെ സുഖകരമായി പല കാര്യങ്ങളും കണ്ടെത്താം വിശാലമായിരുന്ന് ഉൾവനങ്ങളിൽ. അങ്ങനെ അവരെഴുതി വെച്ചതാണ് വേദങ്ങൾ. അപ്പോൾ ഹിന്ദുവിൻ്റെ ആദ്യ ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് വേദങ്ങളാണ്. അപ്പോൾ വേദങ്ങൾ എത്ര തരമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ ഹിന്ദുവിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളവർക്ക് ഇതൊക്കെ അറിയാം എന്നുള്ളതാണ്. വേദങ്ങൾ 4 വേദങ്ങളാണ് ഉള്ളത്. അതായത് വേദം എന്ന് പറയുന്ന ഇതെല്ലാം ഒന്നായിട്ടാണ് എഴുതിയിരുന്നത്. അതായത് വ്യാസ മഹർഷിയാണ് വേദങ്ങൾ എഴുതുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മഹർഷി അദ്ദേഹത്തിൻ്റെ 4 ശിഷ്യന്മാർക്ക് 4 ആ ഒറ്റ വേദത്തെ 4 വിഭജിച്ചു കൊടുത്തു. അതാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെ പറയുന്നത്. ഈ ഋഗ്വേദത്തിൽ തന്നെ ബാക്കിയുള്ള 3 വേദങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇത് 3 ധർമ്മവുമായി ബന്ധപ്പെടുന്ന വേദങ്ങളാണ്. അഥർവവേദം എന്ന് പറയുന്നത് അത് കർമ്മത്തെയാണ് കൂടുതലായി വരുന്നത് ആ വേദത്തിൽ. അതായത് അതിലാണ് മന്ത്രവാദം, മറ്റാഭിചാര കർമ്മങ്ങൾ ഇതൊക്കെ കൂടുതലായി വരുന്നത്. അതായത് വേദങ്ങൾ എന്ന് പറയുന്നത് വേദം ഒന്നായിരുന്നു, അതിനെ ആ മഹർഷി വ്യാസമഹർഷി അദ്ദേഹത്തിൻ്റെ 4 ശിഷ്യന്മാർക്കായി വിഭജിച്ചു കൊടുത്തു. അപ്പോൾ 4 പേരുകളിലേക്ക് അത് മാറിപ്പോയതാണ്. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ കുറച്ചൊക്കെ. അപ്പോൾ എന്താണ് ഹിന്ദുമതം? ഹിന്ദു ഒരു മതമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു മതമല്ല, അതൊരു സംസ്കാരമായിരുന്നു. സാധാരണമായ ഒരു മതവുമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് കുറച്ച് പേർ ചേർന്ന് എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് തേടിപ്പോയി അവർക്ക് പകർന്നു കിട്ടിയ അന്നത്തെ അറിവിൽ നിന്നുകൊണ്ട് അവർ കുറിച്ചു വെച്ച ഒന്നാണ് ഒരു പുസ്തകം. ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ നമുക്ക് പുസ്തകമെന്ന് പറയാം, പക്ഷേ ആ കാലഘട്ടത്തിൽ പുസ്തകങ്ങളില്ലാത്തതുകൊണ്ട് താളിയോല ഗ്രന്ഥങ്ങളിലൊക്കെയാണ് അവർ എഴുതി വയ്ക്കുന്നത്. അതിനെയാണ് അവരങ്ങനെ കുറിച്ച ഒന്നിനെയാണ് പറഞ്ഞത് എന്ത്, വേദങ്ങൾ. ആദ്യമായി ഉണ്ടാകുന്നതാണ് വേദങ്ങൾ ഹിന്ദു എന്നതിൽ. അപ്പോൾ ആ ഒരു ആചാരത്തെ പറയുന്നതാണ് ഹിന്ദു. ഇപ്പോൾ മനസ്സിലായല്ലോ, അതാരും ഉണ്ടാക്കിയതല്ല മതം. എങ്ങനെയോ എപ്പോഴോ ഒക്കെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ പടർന്ന് പന്തലിച്ചതിനെയാണ് ഹിന്ദു എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്ന 33 ദൈവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതും കൂടെ ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് തരാം. അതായത് ഈ ഹിന്ദു, ഇതിൻ്റെ യഥാർത്ഥമായ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. അപ്പോൾ ഈ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമേതാണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞതുപോലെ വേദങ്ങളാണ് അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത്. അതാണല്ലോ ആദ്യം ആയിട്ടുണ്ടായത്, മനസ്സിലാകുന്നുണ്ടല്ലോ. അതാണ് വേദങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ വളരെ വിശാലമായി, വളരെ ഏതൊരാൾക്കും ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലാണ്, അതായത് ഒരു സാധാരണക്കാരന് പോലും ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വേറെ പല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തരുന്നത്
വളരെ തത്വപരമായിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെ പറഞ്ഞു തരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലർക്കും എന്തു ചെയ്യില്ല, മനസ്സിലാകില്ല. കുറേ സംസ്കൃത വാക്കുകളൊക്കെ പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാർക്ക് അവർക്ക് മനസ്സിലാകും. പക്ഷേ അവർ വിചാരിക്കുന്നത് നിങ്ങൾക്കും അത് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് അവർ അവരുടെ ഭാഷയിൽ പറയുന്നത്. അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല. നിങ്ങൾ വെറും ഇപ്പോൾ സാധാരണമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ പോലും ഒരുപക്ഷെ നിങ്ങളത് മനസ്സിലാകില്ല. അപ്പോൾ അവർ പറയുന്നത് ഒട്ടും മനസ്സിലാകില്ല. അവർ കുറേ സംസ്കൃത വാക്കൊക്കെ അതിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് കാണേണ്ടത്, കുറച്ച് നിങ്ങൾ കണ്ണടച്ചിരുന്ന് ഇത് വോളിയം കൂട്ടി വെച്ച് കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുക ഒരു ധ്യാനാവസ്ഥയിൽ. ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹിന്ദു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഇതൊരു പ്രാവശ്യം മാത്രമല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ഒരു 2-3 തവണ ഈ വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത്, ഹിന്ദു എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വേദങ്ങളാണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പുരാണങ്ങൾ. അപ്പോൾ എന്താണ് പുരാണങ്ങൾ വരുന്നത്? ഇതിൻ്റെ തത്വങ്ങളെ ഇതിൻ്റെ തത്വങ്ങളെ കഥാരൂപത്തിൽ പറയുന്നതാണ് ഇതിഹാസങ്ങളെന്ന്. ഇതിൻ്റെ കഥാരൂപങ്ങളെ ഇതിൻ്റെ തത്വങ്ങളെ ഒരു കഥാരൂപത്തിൽ പറയുന്നതാണ് ഇതിഹാസങ്ങൾ എന്ന്. അപ്പോൾ ഞാൻ ഇനി അടുത്ത് പോകുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞാൻ പിന്നീട് വിശദീകരിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരവും ഒരു ജീവിത രീതിയുമാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും ആദ്യമേ കേട്ടിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് പറയുന്ന വേദങ്ങളായിരുന്നു. വേദങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് എഴുതി വെച്ചതായിരുന്നു. ഇത് നമ്മുടെ എഴുതിയ മഹർഷി വ്യാസ മഹർഷിയാണ് വേദങ്ങൾ എഴുതിയെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ 4 ശിഷ്യന്മാർക്ക് 4 പകത്തു കൊടുത്തു. യജുർവേദം, സാമവേദം, അഥർവവേദം, ഋഗ്വേദം, ഇങ്ങനെ 4 പകർന്നു കൊടുത്തു. ഇതിൽ 4 വേദമാണ് അഥർവവേദം. അപ്പോൾ അതിലാണ് മാന്ത്രികം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി കാണും. പിന്നീട് അവർ അതിൽ നിന്നാണ് പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. പിന്നെ അതിലൊരു കാര്യം വന്നു, ഒരുപാടായി ചിന്തിച്ചപ്പോൾ അവർക്ക് പിന്നീടൊരു കാര്യം മനസ്സിലായത്, നമ്മൾ മനുഷ്യനും ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, നമ്മളെങ്ങനെയാണ് ഉണ്ടായത്, പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, ഇതൊക്കെ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, അന്നത്തെ ആ കാഴ്ചപ്പാടിൽ അത് അവർ പറഞ്ഞ് നമ്മുടെ പ്രകൃതിയിൽ, അതായത് ഭൂമിക്ക് പുറത്ത്, നമുക്കിപ്പോൾ ആകാശഗംഗ എന്നൊക്കെ പറയാം, യൂണിവേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, പ്രപഞ്ചം എന്നുള്ളത് നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് കാണാൻ ഇപ്പം ഭൂമിയുണ്ട്, ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, എല്ലാം ഭൂമിക്ക് പുറത്ത് നിൽക്കുകയാണ്. ഇതൊന്നുമില്ലാത്തൊരവസ്ഥയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക, ഇതൊന്നുമേ ഇല്ല, മോഹശൂന്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മുഴുവനായി ഇരുട്ടായിരിക്കും അവിടെ ഉണ്ടാകുന്നത്, മുഴുവനായും പിന്നെ ഇരുട്ടാണ്, മുഴുവനായും ഇരുട്ടാണ്. അവിടെ പ്രകാശമെന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല, അവിടെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. പൂർണ്ണമായി അവിടെ ഇരുട്ടാണ് എന്നുള്ളൊരവസ്ഥ ചിന്തിക്കുക, ഒന്നുമേ ഇല്ല, മഹാശൂന്യമാണ്. ഈ മഹാശൂന്യമായ അവസ്ഥയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നുണ്ട്, മഹാശൂന്യം. ആ നിറഞ്ഞു നിൽക്കുന്നതിനും രൂപമില്ല, അതിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. കാരണം രൂപമില്ലാത്ത ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ സൂര്യനും ചന്ദ്രനും ഇതും ഒന്നുമില്ലാത്ത ഒരു ഇത് നിങ്ങൾ സങ്കല്പിക്കുക, അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന ഒരു കാര്യമല്ല. ഈ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്, ഈ ഒന്നുമില്ലാതിരിക്കുന്നതിലും
നിറഞ്ഞു നിൽക്കുന്ന ഒന്ന്, അതിനും രൂപമില്ല. അതിനെ പറയുന്നതാണ് പരബ്രഹ്മം എന്ന്, അതായത് ഈശ്വരൻ എന്ന്. അപ്പോൾ പ്രപഞ്ചമുണ്ടായത് ഒരു സ്ഫോടനത്തിലൂടെയാണ് എന്ന് പറയുന്നു. സ്ഫോടനത്തിലൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണക്കാർ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു ബോംബ് പോലെ എന്തെങ്കിലും പൊട്ടിത്തെറിച്ച എന്തെങ്കിലും ആയിരിക്കും. അതൊരു സ്ഫോടനമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുണ്ടായ ഒരു ശബ്ദമാണ്, ആദ്യമായിട്ടുണ്ടായ ഒരു ശബ്ദം. അതിനെയാണ് ഓം എന്ന് പറയുന്നത്. ആ ഒരു പൊട്ടിത്തെറിയിൽ കേട്ട ശബ്ദമാണ് ഓം. അത് നമ്മുടെ ഋഷിവര്യന്മാരുടെ ജ്ഞാനത്തിലൂടെ വെളിപ്പെട്ടു വന്നതാണ് ഈ ഓം എന്ന ആ അക്ഷരം. എല്ലാ ഹിന്ദു മതമെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലോടി വരുന്ന ഒരു ചിത്രമെന്ന് പറയുന്നത് ഓമാണ്. ഓമെന്ന് പറഞ്ഞാൽ ആ പൊട്ടിത്തെറിയിൽ ആദ്യമുണ്ടായ ഒരു ശബ്ദം ഓം. പിന്നെ പറയുന്നത് പ്രപഞ്ചത്തിന് അപ്പുറം, അതായത് അതിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞാൽ ഓം, ഈ ഒരു ശബ്ദമാണ് അതിൽ കേൾക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കുക അതും മതമെന്നല്ല പറയുന്നത്, ആ ശബ്ദത്തെ ഞാൻ പറയുന്നതാണ്, ആ ശബ്ദത്തെയാണ് ഓമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്നത് അത് ഹിന്ദു അല്ല, ഒരു മതവുമല്ല, അത് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്, അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മത്തിൽ ആ പൊട്ടിത്തെറിയിൽ നിന്നുണ്ടാകുന്നതാണ് ആകാശം. അതായത് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയിൽ ഒരു സ്ഫോടനം നടന്നു, അതിൽ നിന്നാണ് ആകാശമുണ്ടാകുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ നമുക്കതും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിൽ നിന്ന് ആകാശമൊന്നും കാണാൻ പറ്റില്ല. പൊട്ടിത്തെറി അതിന് ശബ്ദം മാത്രമേ ഉള്ളൂ, അതിന് ശബ്ദം മാത്രമേ ഉള്ളൂ. ആകാശത്തെ കാണാൻ പറ്റും, ഒരു ശബ്ദമാണ് അതിന്. ഞാൻ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പറയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അതൊരു ശബ്ദമാണ്. അതിൽ നിന്നാണ് അടുത്തുണ്ടാക്കുന്നത് വായു. വായു ഈ ശബ്ദത്തിൽ നിന്നാണ്, ശബ്ദം എന്ന് പറഞ്ഞാൽ ആകാശം കഴിഞ്ഞ് പിന്നെ വരുന്നത് ശബ്ദമാണ്. ശബ്ദം, ശബ്ദത്തെ നമുക്ക്, ആകാശത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആകാശമെന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ആകാശം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ, ഇതല്ല ഉദ്ദേശിക്കുന്നത്. ആകാശമെന്ന് പറഞ്ഞാൽ ആ പൊട്ടിത്തെറിയിൽ നിന്ന് ഉണ്ടായ ഒന്നാണ്, അതായത് ബ്രഹ്മത്തിൽ നിന്ന് കുറച്ചുകൂടി ഇപ്പുറത്ത് വരുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ബാക്കിയുള്ള കൂടെ പറയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്ന ശബ്ദം എന്ന ഒന്നിലൂടെയാണ്, ശബ്ദമാണ്. ഇപ്പോൾ നമുക്ക് ആകാശമായാലും നമുക്ക് ചെന്ന് ആകാശത്തെ പിടിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ കാണുന്നു ആ കളറിൽ, പക്ഷേ ആകാശത്ത് ചെന്ന് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ? ഒരിക്കലും ആകാശത്തെ പിടിക്കാൻ പറ്റില്ല. ആ അപ്പോൾ അതിന് ശബ്ദമേ ഉള്ളൂ. ശബ്ദം നമ്മൾ കാണാൻ കഴിയുന്നു, പക്ഷേ അതിനെ സ്പർശിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് ശബ്ദമാണുള്ളത്. അപ്പോൾ അത് ആകാശം കഴിഞ്ഞ് വരുന്നത് വായുവാണ്. അപ്പോൾ വായുവിനെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? സ്പർശനത്തിലൂടെയാണ്. അല്ല, വായുവിനെ നമുക്കാർക്കും കാണാൻ പറ്റില്ല. വായുവിന് എന്തില്ല? രൂപമില്ല. വായുവിന് മണമൊന്നുമില്ല. വായു സ്പർശം, നമ്മുടെ ശരീരത്തിൽ വന്നടിക്കുന്ന ഒരു കാറ്റ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് വായു, അതാണ് വായു എന്ന് പറയുന്നത്. വായു കഴിഞ്ഞ് വരുന്നതാണ് അഗ്നി. അഗ്നിയെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അഗ്നി നമ്മുടെ ദേഹത്ത് സ്പർശിക്കും, പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് ആദ്യമായി കാണാൻ കഴിഞ്ഞ ഒന്നാണ് അഗ്നി എന്ന് പറയുന്നത്. അഗ്നിയെ നമുക്ക് കാണാൻ കഴിയും, കണ്ണിന് കാണാൻ കഴിയുന്ന ഒന്നാണ് ആദ്യമായി ഉണ്ടായത് അഗ്നി. അപ്പോൾ അടുത്ത നാലാമതായി വരുന്നതാണ് ജലം. അഗ്നി കഴിഞ്ഞു വരുന്നത് ജലമാണ്. അപ്പോൾ ജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ജലത്തെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അനുഭവിക്കാൻ കഴിയുന്നത്? രസം, രസമാണ്. അതായത് നാവിലൂടെയാണ് നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. ഇനി ജലത്തിൽ നിന്നാണ് അടുത്തുണ്ടാകുന്നത് ഭൂമി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ആകാശം ഭൂമി ഈ മറ്റു മതങ്ങൾ പറയും പോലെ ഇത് സൃഷ്ടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അതായത് വളരെ ആഴത്തിലേക്ക് ഇതിറങ്ങിപ്പോയാലേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും
വേദങ്ങളും ഉപനിഷത്തും ഒക്കെ പറയുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരെന്ത് ചെയ്യുന്നു? വെറുതെ അങ്ങ് അവർ പറയുന്ന അവരൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല. വേദങ്ങളും ഉപനിഷത്തുമൊക്കെ പറയുന്ന ആചാര്യന്മാരൊക്കെ വെറുതെ ഇരുന്ന് അവർ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അവർ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ വേദങ്ങളും കാര്യങ്ങളുമൊക്കെ അറിയാം എന്നുള്ളവർക്ക് മനസ്സിലാകുന്നു. അപ്പോൾ അറിയാമെന്നുള്ളവർക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ടുപേരും അതേ അവസ്ഥയിലുള്ളവരല്ലേ. പക്ഷേ സാധാരണക്കാരെന്ത് ചെയ്യുന്നു? അവർ വെറുതെ ഈ പറയുന്നതല്ല അവർ കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഈ പറയുന്ന ഒരു കാര്യവും എന്ത് ചെയ്യുന്നില്ല, അവരുടെ തലയിൽ കയറുന്നില്ല. അവർക്കത് യാതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെ ആദ്യം ആകാശം, രണ്ടാമത് വായു, അഗ്നി, ജലം, ഭൂമി. അത് അതിൻ്റെ ഗുണങ്ങൾ, ആകാശത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് എന്താണ്? ആകാശത്തെ എങ്ങനെ തിരിച്ചറിയാം? അതിൻ്റെ ഗുണമാണ് ശബ്ദം. വായുവിൻ്റെതോ? സ്പർശം. അഗ്നിയുടെയോ? രൂപം. ജലത്തിൻ്റെയോ? രസം. ഭൂമിയുടെയോ? ഗന്ധം. അപ്പോൾ ഇതെല്ലാം നമ്മളെ നമ്മുടെ ശരീരത്തിലും അടങ്ങിയിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. അതായത് ആകാശം, ശബ്ദം, ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതിൻ്റെ ഇന്ദ്രിയമാണ് കാത്. കാതെന്ന ഇന്ദ്രിയത്തിലൂടെ വായു എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? സ്പർശത്തിലൂടെ, സ്പർശനം. അപ്പോൾ അതെങ്ങനെയാണ്, എവിടെയാണ് സ്പർശിക്കുന്നത്? ത്വക്കിലൂടെ, ദേഹത്തിലൂടെ. ദേഹമുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സ്പർശനമുള്ളൂ. ദേഹമൊന്നുമില്ലെങ്കിൽ ഈ ബാക്കിയുള്ള ഒരിന്ദ്രിയങ്ങളുമില്ല നമുക്ക്. അടുത്തു വരുന്നത് അഗ്നിയാണ്. അഗ്നിയുടെയോ? രൂപം. നമുക്ക് കണ്ണിൽ കണ്ണില്ലായെങ്കിൽ ഇത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഇന്ദ്രിയമാണ് കണ്ണ്. ജലം എന്നത് അതിൻ്റെ രൂപം രസമാണത്. ജലത്തിൻ്റെ രസം അതറിയാൻ കഴിയുന്നത്, അതിനെ രുചിച്ചറിയാൻ കഴിയുന്നത് നാവാണ്. നാവില്ലെങ്കിൽ ജലത്തിൻ്റെ രുചി അറിയാൻ കഴിയില്ല. അടുത്ത് ഭൂമി. അപ്പം ഭൂമിയുടെയോ? ഗന്ധമാണ്. മണം. മണം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് മൂക്കിലൂടെയാണ്. ഇതാണ് അഞ്ചിന്ദ്രിയങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പഞ്ചഭൂതങ്ങൾ എന്ന് നിങ്ങൾ കേട്ടു. ഈ പഞ്ചഭൂതങ്ങളെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് അത് തിരിച്ചറിയാൻ കഴിയുന്നത്, പഞ്ചഭൂതങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്കും തിരിച്ചറിയാൻ കഴിയും. പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളും ഞാൻ പറഞ്ഞു, എന്തൊക്കെയാണ് അതിൻ്റെ അതിനുള്ള ഗുണങ്ങൾ. അത് നമുക്കറിയാൻ പറ്റുന്നത് ഏത് മാർഗത്തിലൂടെയൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് പോകുന്നത് നമുക്ക് നമ്മുടെ ആത്മാവിനെ കണ്ടെത്തണം. അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവെന്ന് പറഞ്ഞാൽ ഏതൊന്നിനേക്കാൾ സൂക്ഷ്മമാണോ അതാണ് ആ ഒന്നിൻ്റെ ആത്മാവ്. ഇപ്പോൾ നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ സൂക്ഷ്മമായിരിക്കും, അല്ല നമ്മളെക്കാൾ വലിയ ഒന്നായിരിക്കില്ല. എങ്കിൽ നമ്മൾ ആ വസ്തുവിൻ്റെ ആത്മാവായില്ലേ. അപ്പോൾ നമ്മുടെ ആത്മാവ് നമ്മളെക്കാളും ചെറുതായിരിക്കും, നമ്മളെക്കാളും കാണാൻ കഴിയാത്തതായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകാശത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒന്നും ഇല്ലാത്ത നിറഞ്ഞു നിൽക്കുന്ന ഒന്നിൽ നിന്ന്, ഒരു സ്ഫോടനത്തിൽ നിന്നാണ് ആകാശമുണ്ടാകുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്നതല്ല. ഞാനത് പറഞ്ഞു, വിവരിച്ചൊന്നും ഇത് പറയാൻ പറ്റില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ വിവരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഹിന്ദു എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു ഉൾഗ്രാമത്തിലാണ് ജനിച്ചു വളരുന്നതൊക്കെ. അപ്പോൾ അവിടെ ഉള്ള ഹിന്ദുക്കളുടെ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ അവസ്ഥ കാണുമ്പോൾ ചിരിയാണ് തോന്നുന്നത്. അവർ വെറുതെ ഒരു കുറിയിടുന്നു, ക്ഷേത്രങ്ങളിൽ പോകുന്നു, തൊഴുന്നു, അല്ലെങ്കിൽ മറ്റു പല ആചാരങ്ങളുമൊക്കെ അവർ ചെയ്യുന്നു. എനിക്ക് ചിരി വരും. ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇവർക്ക് ഭാരത സംസ്കാരമെന്ന് പറയുന്ന സംഗതി അവർക്കില്ല. ഇവരൊക്കെ ഭാരതീയ സംസ്കാരമെന്ന് പറയുന്നത് തന്നെ
ഈ ഒരു ഹിന്ദു എന്നതിന് വിരുദ്ധമാണ് ഇവർ കാണിക്കുന്നത്. അവർ എന്തുകൊണ്ടത് വീണ്ടും വീണ്ടും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ ആ സുഖം കണ്ടു കഴിഞ്ഞു. അവർക്കങ്ങനെയൊന്നുമില്ല. അവർ ആ സുഖം കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിച്ചാൽ അവരോട് പറഞ്ഞാൽ അവർ ഹിന്ദു. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അവർക്ക് അവർ ചെയ്യുന്നത് തന്നെ എന്താണെന്ന് അവർക്കറിയില്ല. ഭാരതീയ സംസ്കാരമെന്ന് പറഞ്ഞിട്ട് അവരിന്ന് കാണിക്കുന്നതൊക്കെ ഭാരതീയ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വിദേശികളുടെ സംസ്കാരത്തേക്കാൾ മോശമായ ഒരു രീതിയാണ് അവർ കാണിക്കുന്നത്. എനിക്കത് ചിരി വന്നിട്ടുണ്ട് ഇവരുടെ ഈ ഒരു ഇത് കാണുമ്പോൾ. അതിനാരും വിലക്കുന്നു പോലുമില്ല. കാരണം ആരും വിലക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണം എന്ന് വെച്ചാൽ ഈ വിലക്കാൻ പോകുന്ന ആളിന് ആളും ആ തരക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊരിക്കലും ഇവരെ വിലക്കാൻ കഴിയില്ലല്ലോ. ഇവരും ഭാവികൾ. ആ വിലക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആൾ അവരും ഭാവിയായിരിക്കും. കാരണം അവർക്കത് ചിന്തിക്കേണ്ട കഴിവില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾ ഇവരുടെ തെറ്റോ ഇവരുടെ മോശമായ കാര്യങ്ങളോ പുറത്ത് പറയുകയോ അല്ലെങ്കിൽ അത് കണ്ടെത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പറയുന്ന ആൾ തെറ്റുകാരൻ. അവരവർക്കെതിരെ വൻ വിവാദങ്ങളുണ്ടാക്കും. അത് മറ്റുള്ളവർ കേട്ട് അതേപോലെ വിശ്വസിക്കുന്നവരുമാണ്. അപ്പോൾ എനിക്കിതിലൊരു കാര്യം ചിരി വന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരാൾ പോയി മറ്റൊരാളിനോടൊരു കാര്യം പറയുമ്പോൾ അത് അതുപോലെ വിശ്വസിക്കുന്നു എങ്കിൽ അതിനർത്ഥം അയാളൊരു വിഡ്ഢിയല്ലേ. കാരണം വിവരമുള്ള ആരെങ്കിലും ആ പറയുന്ന കാര്യം വിശ്വസിക്കുമോ? പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മളീ സമൂഹത്തിൽ ഒരു ഓടിച്ചെന്ന് മറ്റുള്ളവരോടൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർ കണ്ടിട്ട് പോലും കാണില്ല. അവർ പെട്ടെന്ന് നിന്ന് അവരുടെ വശം ശരിയാണെന്ന് കാണിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നീട് ഞാൻ ഇതിൽ നിന്നൊരു ഇവരെ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ആൾക്കാർ വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റൊരാൾ താൻ പറയുന്നത് അതുപോലെ വിശ്വസിക്കും എന്നിവർക്കറിയാം. അതുകൊണ്ടല്ലേ ഇവർ എന്ന് പറയുന്നത്. അതും അവരങ്ങനെയുള്ളവരുടെ അടുത്തല്ലേ പറയുന്നുള്ളൂ. ബോധവും പൊക്കണവും ഉള്ള ഒരാളിനോട് അല്ലെങ്കിൽ വിവരമുള്ള ഒരാളിനോട് അവർ പറയുന്നില്ലല്ലോ. കാരണം അവർക്കറിയാം, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാരണം തേടും. കാരണം തേടുന്ന ആളിനോട് പറയാൻ പറ്റില്ല. അവർ പറയുന്ന എന്തും അതുപോലെ വിശ്വസിക്കുന്നവരുടെ അടുത്ത് അവരെന്ത് ചെയ്യുള്ളൂ? ചെന്ന് പറയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരാണ് ബുദ്ധിയുള്ളവർ. കേൾക്കുന്നവരല്ല ബുദ്ധിയുള്ളവർ. കേൾക്കുന്ന വിഡ്ഢികൾ. കാരണം ഇവർക്കറിയാമല്ലോ വിഡ്ഢികളാണെന്ന്. അതുകൊണ്ടല്ലേ ഇവർ ഓടിച്ചെന്ന് പറയുന്നത്. എന്ത് കാര്യവും. അപ്പോൾ സമൂഹം എന്ന് പറഞ്ഞാൽ അത്രയും വിഡ്ഢിത്തം നിറഞ്ഞതാണ്. അത്രയും വിഡ്ഢിത്തം നിറഞ്ഞതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാനൊരു കഥ കൂടെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കേട്ടിട്ടുള്ളൊരു വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണേ. ഒരിക്കലൊരു നാല് പേര് ചേർന്ന്, നാല് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ഇന്ന് നമുക്ക് നാല് പേർക്കും ഒരു വ്രതമെടുക്കാം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാല് പേരും ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ സംസാരിക്കാനേ പാടില്ല. ഇതായിരുന്നു. അങ്ങനെ സംസാരിക്കാതെ അവസാനം വരെ ഇരിക്കുന്ന ആൾ വിജയിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് വിജയിയെ കണ്ടെത്തണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ മത്സരം ആരംഭിക്കാം? അപ്പോൾ ഇവരെല്ലാ നാല് പേരും കൂടെ തീരുമാനിച്ചൊരു ഒരു തീരുമാനം അവരെടുത്തു കഴിഞ്ഞു. നമുക്കൊരു ദീപം, ഒരു മുറിയിൽ മുറിയുടെ നടുഭാഗത്തായി ഒരു ദീപം വയ്ക്കാം. അതിൽ നിറച്ച് എണ്ണ ഒഴിച്ച് നാല് തിരിയും ഇട്ട് ആ ദീപം കത്തിച്ച് വയ്ക്കാം. അപ്പോൾ ഇവർ നാല് പേരും ഒരു 5 മണിയായപ്പോഴേ ദീപമൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിൽ എണ്ണയൊക്കെ ഒഴിച്ചു, നാല് തിരിയൊക്കെ വെച്ചു. ദീപം എന്ത് ചെയ്തു? കത്തിച്ചു വെച്ചു. എന്നിട്ടവർ ഒരു തീരുമാനം പറഞ്ഞു, ഇനി ആരും സംസാരിക്കരുത്, നമ്മൾ നാല് പേരും കണ്ണടച്ചോ കണ്ണ് തുറന്നോ ഇരിക്കാം, ഇതിന് ചുറ്റും ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഇന്ന് കൃത്യം 6 മണിയാവുമ്പോൾ ഈ മത്സരം ആരംഭിക്കും. ഈ 6 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ
ഒരു കാരണവശാലും പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ ഇതേ ഇരിപ്പ് ഇരിക്കുക, അതായത് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഒരഞ്ചുമണി വരെ ഈ 4 പേരും സംസാരിക്കാതെ ഇരുന്നു. ഒരു 4-5 മണി അടുപ്പിച്ചായപ്പോൾ ഈ വിളക്കിലെ എണ്ണ തീർന്ന് തുടങ്ങി. ഈ വിളക്ക്, ഈ ദീപം അണയുമെന്ന അവസ്ഥയിലേക്കെത്തി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ ദീപം അണയാനായി പോകുന്നു. ഒരാൾ പറഞ്ഞു, ദീപം അണയാനായി പോകുന്നു. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, അതാ ആ വിളക്കിൽ ആ ഒരു കുപ്പിയിൽ എണ്ണ ഇരിക്കുന്നു, അതെടുത്ത് ഒഴിക്കുക. അപ്പോൾ മൂന്നാമൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ 2 പേരും സംസാരിച്ചു കഴിഞ്ഞു. അതായത് ഒന്നാമൻ പറഞ്ഞു വിളക്കിലെ തിരി വിളക്കിലെ എണ്ണ തീർന്നു പോയി, അതിൽ എണ്ണ എടുത്ത് ഒഴിക്കുക. അപ്പം രണ്ടാമൻ പറഞ്ഞു ആ കുപ്പിയിൽ എണ്ണ ഇരിപ്പുണ്ട്, എടുത്തൊഴിച്ചാൽ മതി. പക്ഷേ മൂന്നാമൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ 2 പേരും സംസാരിച്ചു. അപ്പോഴാണ് 4-ാമൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ 3 പേരും സംസാരിച്ചു, ഇനി ഞാൻ മാത്രമേ സംസാരിക്കാതെ ഉള്ളൂ. ഇവിടെ 4 പേരും സംസാരിച്ചു, പരസ്പരം അറിയുന്നില്ല. ഇവിടെ 4 പേരും സംസാരിച്ചു കഴിഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയോ? 4 പേരും സംസാരിച്ചു, പക്ഷേ ഒരുവൻ മറ്റവനോട് പറയുന്നു നീയാണ് തെറ്റുകാരൻ, മറ്റവൻ പറയുന്നു ഇല്ല അവനാണ് തെറ്റുകാരൻ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ആളിൽ വരെയാണ്, ഒന്നാമൻ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അയാൾ സംസാരിച്ചു, രണ്ടാമതൻ പറഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായി അയാൾ സംസാരിച്ചു. അപ്പോൾ മൂന്നാമൻ ശ്രദ്ധിച്ചത് എന്താണ്, ആ ഇവർ 2 പേരും സംസാരിച്ചിരിക്കുകയാണ്. 4-ാമൻ പറഞ്ഞെന്താണ്, നിങ്ങൾ 3 പേരും സംസാരിച്ചു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ആ പറഞ്ഞ ആളും ഇപ്പോൾ സംസാരിച്ചില്ലേ. ഇതാണ് സമൂഹത്തിൻ്റെ അവസ്ഥ, ഇതാണ് സമൂഹത്തിൻ്റെ അവസ്ഥ. അവരെന്ത് ചെയ്യുന്നെന്ന് അവർക്ക് പോലും അറിയില്ല. പക്ഷേ അവർ പറയുന്നത് അവർക്കെല്ലാ കാര്യങ്ങളും അറിയാം. ഈ അവസ്ഥയാണ് സമൂഹത്തിൻ്റെ. നിങ്ങളൊന്ന് വളരെ ആഴത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഹിന്ദു എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സമൂഹത്തെയാണ് നാം പഠിക്കേണ്ടത്. കാരണം സമൂഹം വിഡ്ഢിത്തമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഋഷിവര്യന്മാരെന്ത് ചെയ്ത് ചെയ്യാത്തത്, സമൂഹത്തിൽ നിന്നിത് കണ്ടെത്താൻ ശ്രമിക്കാത്തത്. അപ്പോൾ അവർക്കറിയാം സമൂഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഋഷിവര്യന്മാർ എവിടെ പോകുന്നത്, വനാന്തരങ്ങളിൽ പോകുന്നത്. അതെന്തിനാണ്, ഇവരുടെ ശല്യമില്ലാതിരിക്കാൻ. ഇവരെന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നൊന്നും ഇവർക്ക് യാതൊരു ബോധവുമില്ല. ഞാനിവിടെ ആ വിളക്കിൻ്റെ കഥ പറഞ്ഞതുപോലെ ഇവരതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല. അവരെന്ത് ചെയ്യുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നേ ഇല്ല. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൻ്റെ ചിന്താഗതി നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സമൂഹം എന്ത് പറയുന്നു എങ്കിലും സമൂഹം അറിവുള്ളവരെയും പറയുന്ന ഈ സത്യം പറയുന്നവരെയൊക്കെ എന്ത് ചെയ്യുന്നു, ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരോടൊപ്പം കൂട്ടുനിൽക്കുക, അതായത് അവരോട് അവർ പറയുന്നത് മനസ്സിലാക്കുകയോ അത് വളരെ ആഴത്തിൽ ഗ്രഹിക്കുകയോ ഒന്നും സമൂഹം ചെയ്യുന്നില്ല. അവർക്കതിൻ്റെ ആവശ്യവുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇനി ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കുകയാണ്, ഹിന്ദുവെന്ന് പറഞ്ഞാൽ ഒരു മതമല്ല, ഒരു സംസ്കാരമാണ്, ഒരു ജീവിത രീതിയാണ്. നമ്മുടെ ഋഷിവര്യന്മാർ ഹിന്ദുമതമൊന്നും അല്ല സ്ഥാപിച്ചത്, അവരന്ന് കിട്ടിയ ആ അറിവിനെ എഴുതി വെച്ചതാണ്. എന്ത്, വേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പോൾ വേദങ്ങൾ എത്രയെന്ന് എത്ര വേദങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്? വേദങ്ങളൊന്നേ ഉള്ളൂ. അതിനെ വ്യാസൻ നാലായി നാല് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ അദ്ദേഹം നാല് പേർക്കായിട്ട് പകർന്നു കൊടുത്തു. അങ്ങനെ വേദങ്ങൾ നാലായി മാറി. ഇതിൽ അഥർവവേദമെന്ന് പറഞ്ഞാൽ മന്ത്രവാദവും അങ്ങനെയുള്ള ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. ഋഗ്വേദമെന്ന് പറഞ്ഞാൽ എല്ലാം വരുന്നതാണ്, എല്ലാം എല്ലാത്തിൽ നിന്നും ആ ഋഗ്വേദത്തിലുണ്ട്. സാമവേദമെന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്കുള്ള പൂജാമന്ത്രം ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. യജുർവേദത്തിൽ ആയുർവേദം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, എന്നാലും നാല് വേദങ്ങൾ, ഇതിനെക്കുറിച്ച് ചെറിയൊരു അറിവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നത്. ഇനി ഞാനിപ്പോൾ എന്താണ് ഹിന്ദുമതം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല ഒരു അറിവ് കിട്ടിക്കാണും. ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ ഒന്നാമത്തെ ഭാഗം നിങ്ങളെല്ലാം മുഴുവനായി ഇത് കേൾക്കുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത രണ്ടാമത്തെ കാര്യത്തിൽ, രണ്ടാമത്തെ ഭാഗത്തിൽ എന്താണ് ഹിന്ദുമതം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ വീഡിയോ അടുത്ത രണ്ടാമത്തെ ഭാഗം വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറേ കൂടെ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? മറന്നു പോകാതെ ഇരിക്കുക. ഇത് നിങ്ങൾ കുറേ കൂടെ വ്യക്തമായി ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? ബാക്കി ആ രണ്ടാമത്തെ ഭാഗത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായ ബാക്കി രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ, ബാക്കിയുള്ള മനസ്സിലാക്കാനായി നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള എളുപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. എന്തായാലും ഒന്നാമത്തെ എന്താണ് ഹിന്ദുമതമെന്ന് ഞാൻ ഒന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഭാഗത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്.